ഇൻഷാഅല്ലാ എന്ന് പറയുന്നത് വെറുതെ പറയാറുള്ളതല്ലടാ, അത് കളിയല്ലടോ. പറയും ഇൻഷാഅല്ലാഹ് ആറ് മാസം കാലാവധിയുണ്ടെന്ന്, എടാ കളിയാക്കി പറയേണ്ട കാര്യമല്ല. അല്ലാഹുവാണ് പറയുന്നത്, ഇൻഷാഅല്ലാഹ് പറയരേ, ഇൻഷാഅല്ലാഹ് പറയരേ എന്ന് കൽപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവാ. എപ്പോഴാണ് പറയേണ്ടതെന്നറിയോ? ഖുർആനെന്ന് പറയുകയാൽ നാളെ ഒരു കാര്യം നീ ചെയ്യാമെന്ന് തീരുമാനിച്ച നാളെ തരാമല്ലോ, നാളെ പറയാമല്ലോ, നാളെ ചെയ്യാമല്ലോ, നാളെ കാണാമല്ലോ, നാളത്തെ ഒരു കാര്യം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞൊരു കാര്യം നീ മാറ്റിവെച്ച നീ പറയണം ഇൻഷാഅല്ലാഹ്, ഇൻഷാഅല്ലാഹ് എന്ന് നീ ചേർത്ത് പറയണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാന്റെ ഖുർആൻ പറയുകയാ നാളെ തരാം എന്ന് പറഞ്ഞ എന്ത് പറയണം? പറയടോ, എനിക്ക് നാളെ കുറച്ച് പൈസ നിങ്ങൾക്ക് തരാനുണ്ട്, ഞാൻ പറയാ നാളെ തരാം, നാളെ തരാമെന്ന് പറയണോ? ഇൻഷാഅല്ലാഹ് നാളെ തരാമെന്ന് പറയണോ? എങ്ങനെ പറയണം? അല്ല പറഞ്ഞു നാളെ തരാമെന്നല്ല പറയുന്നത്, ഇൻഷാ അല്ല കൂടെ ചേർത്ത് പറയണേ എന്ന് അല്ലാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ല ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും പറഞ്ഞില്ലെങ്കിലോ? ചോദ്യമല്ലാത്ത ചോദ്യമാ. ഇൻഷാ അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് റസൂലുള്ളാഹിയുടെ ചരിത്രം നോക്ക്, ആഗവിന്റെ പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്ക്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഗവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അറബികൾ കടന്നു വരികയാ, ജൂതന്മാരാണ് പറഞ്ഞു വിടുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പോയി ചോദിക്കാറ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാ, ആത്മാവിനെ കുറിച്ച് ചോദിക്കാൻ, ഗുഹാവാസികളെ കുറിച്ച് ചോദിക്കാൻ, അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിക്കാൻ, അവരെത്ര പേരാണ്, അവരെ കുറിച്ച് ചോദിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുകയാ. അസ്ഹാബുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതുമല്ലോ. ഈ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിക്കാൻ, ആത്മാവിനെ കുറിച്ച് ചോദിക്കണം, മുഹമ്മദിനോട് പോയി ചോദിക്കണമെന്ന് പറഞ്ഞ് ജൂതന്മാര് അറബികളോട് പറഞ്ഞു വിട്ടു. അങ്ങനെ അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചു, നബിയെ, അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാ? അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നാളെ പറയാം. എന്താ പറഞ്ഞു? പറയടോ, എന്താ പറഞ്ഞു? നാളെ പറയാം. എന്ത് പറഞ്ഞില്ല? എന്ത് പറഞ്ഞില്ല? ഇൻഷാഅല്ലാഹ് പറഞ്ഞില്ല. മഹാനായ നബിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഇൻഷാഅല്ലാഹ് നാളെ പറയാം എന്ന് പറയാൻ മറന്നുപോയി. മുത്തി നബി പറഞ്ഞില്ല. നഷ്ടം എന്തേ സംഭവിച്ചത്? ചരിത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് ഇൻഷാഅല്ലാഹ് ഉദ്ദേശിച്ചാൽ നാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറയാതെ വന്നപ്പോ ഉണ്ടായ നഷ്ടമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഏഴാകാശ പങ്കതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ കടന്നു വരുന്ന മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വഹീയുമായി കടന്നു വരുന്ന ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പിന്നെ വരുന്നില്ല. ദിവസം കഴിഞ്ഞു, രണ്ട് ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് പിന്നെ ജിബ്രീൽ വന്നില്ല. ഇൻഷാഅല്ലാഹ് പറയാതെ വന്നപ്പോ അല്ലാഹു പിണങ്ങുകയാ, മുത്തി നബിയോട് റബ്ബ് പിണങ്ങുകയാ, വഹീമായി വരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കാത്തു കാത്തിരിക്കുകയാണ്, ജിബ്രീലിനെ കാണുന്നില്ല. ഖുറൈസികളെ പറയാൻ തുടങ്ങി, മുഹമ്മദിന് ഇപ്പ ജിബ്രീൽ ഒന്നും വരുന്നില്ല. പറയാത്തത് കാരണം പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വഹീമായിട്ട് വന്നില്ല.
ദിവസങ്ങളോളം വന്നില്ല. അപ്പൊ കാഫിരീങ്ങൾ കടക്ക കുറൈശികൾ കളിയാക്കാൻ തുടങ്ങി. മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ കൈവിട്ടു, സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ കൈവിട്ടു. ഇപ്പൊ എന്തേടാ ആരും വരുന്നില്ലേ, ഇപ്പൊ എന്റെ മോളിന്നാരും വരുന്നില്ലേ, കളിയാക്കാൻ തുടങ്ങി. ഒരുപാട് ദുരിതങ്ങൾ, പ്രയാസങ്ങൾ കുടുംബക്കാരുടെ ഭാഗത്ത് നിന്ന്, ഉമ്മയുടെ കുടുംബത്തിൽ നിന്ന് പല മരണങ്ങൾ സംഭവിച്ചു. പ്രവാചകന് താങ്ങാൻ കഴിയാത്ത ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ആ സമയത്താ ഉണ്ടായത്. അതുകൊണ്ട് സഹോദര, ഒരു ഇൻഷാ അല്ല പറയാതെ വന്നപ്പോ, ഒരു ഇൻഷാ അല്ല പറയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംഭവിക്കരുത്, പറയാതെ വന്നപ്പോ നിലയ്ക്കുകയോ ദിവസങ്ങളോളം ആഴ്ചകളോളം വഹിയപ്പെടുന്ന് വരുന്നില്ല. ഒറ്റപ്പെട്ടുപോയി കരയുകയോ എല്ലാവരും കളിയാക്കുകയോ റസൂലിനെ ഒറ്റപ്പെടുത്തുകയോ ചരിത്രം പറയുന്ന 40 ദിവസങ്ങളോട് എത്ര ദിവസവുമാകട്ടെ അല്ലാഹുവിന്റെ പ്രവാചകനെ വഹി വരാതെ പ്രവാചകനെ വല്ലാതെ കരയുകയാണ്, വേദനിക്കുകയാണ്, വിഷമിക്കുകയാണ്, ദുഃഖിക്കുകയാണ്, പ്രയാസപ്പെടുകയോ അല്ലാഹുവിന്റെ റസൂലിനെ പല ചെറുപ്പങ്ങൾ കൈവിടുകയാ അവസാനം അല്ലാഹുവിന്റെ റസൂലിന് അവിടെ കളിയാക്കുമ്പോ, അവിടെ പരിഹസിക്കുമ്പോ, റസൂലുള്ളാഹി തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോ ആകാശലോകത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തേക്ക് ജിബ്രീല് വരുന്നില്ലല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞപ്പോ അതാ വരുന്ന മുഖർറബുൽ അംലാക് മലക് ജിബ്രീൽ. ആഴ്ചകൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വരുന്ന ജിബ്രീൽ കടന്നു വരികയാ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാണ് നബിയേ, അല്ല കൈമുട്ടത്തില്ല നബിയേ, പേടിക്കണ്ട നബിയേ, എഴുന്നേക്ക് നബിയേ, എഴുന്നേക്ക് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാ സമാധാനിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട കാര്യമെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു നീ മാറ്റിവെച്ച് കഴിഞ്ഞാ അല്ലാഹു പറയുകയാണ് നീ പറയണം, നീ വെറുതെ പറഞ്ഞാ പോരാ, നാളത്തേക്ക് നീ ഒരു കാര്യം മാറ്റിവെച്ച് കഴിഞ്ഞാ കാര്യം ചെയ്യാൻ പറ്റുന്നത്. നാളത്തെ നിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. അല്ലാഹു പറയുകയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് നോക്കൂ. അല്ല പറയുകയാ 5 കാര്യങ്ങൾ എനിക്കേ അറിയൂ. പ്രപഞ്ചത്തിന് വേറെ ഒരു മഖ്ലൂഖിനും അറിയാത്ത 5 രഹസ്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുകയാ
ഒരു ശാസ്ത്രത്തിനും പറയാൻ പറ്റൂല, ഒരു കബടി നിരത്തുന്നവനും പറയാൻ പറ്റില്ല. അല്ലാഹുവിനെ മാത്രം അറിയുന്ന അഞ്ച് രഹസ്യങ്ങളോ ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസാ വയുനസിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാ وَمَا تَدْرِي نَفْسٌ مَاذَا تَكْسِبُ غَدًا وَمَا تَدْرِي نَفْسٌ بِأَيِّ أَرْضٍ تَمُوتُ ഇതല്ലാഹുവിൻ അറിയുന്ന രഹസ്യമാണ്. ഈ പ്രപഞ്ചം എന്നാണ് തകരുന്നത്? ആകാശലോകത്ത് നിന്ന് സൂര്യനും ചന്ദ്രനും നക്ഷത്രവുമെല്ലാം നമ്മുടെ തലയുടെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹുവേ തീമഴ പെയ്യുമല്ലോ, പടച്ചവനെ ഇങ്ങനെ പറന്നു നടക്കുമല്ലോ, ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് വീഴുന്നതൊരു വെള്ളിയാടിച്ച ദിവസമാണെന്ന് പറയാനേ നമുക്ക് കഴിയൂ, അതിന്റെ അടയാളങ്ങൾ പറയാനേ നമുക്ക് കഴിയൂ. ഇത്രാമത്തെ വർഷത്തിലോ ഇന്ന മാസത്തിലോ ഇത്രാമത്തെ വെള്ളിയാടിച്ചയാണ് ഈ ലോകം തകരുന്നതെന്ന് പറഞ്ഞു തരോ, ഒരു മഖ്ലൂഖിനും കഴിയില്ല. അത് അല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്ന രഹസ്യമാ. രണ്ടാമത്തെ കാര്യം എന്താ? വയുനസിലുൽ ഗൈസ മഴയപ്പോഴാണ് പെയ്യുന്നത്. മഴയപ്പോഴാ പെയ്യുന്നത്? ശാസ്ത്രത്തിന് പറയാൻ പറ്റും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനേ പറ്റൂ, ഇപ്പൊ പെയ്യുമെന്ന് പറയാനുള്ള കഴിവ് അവനില്ല. എടാ ആകാശത്ത് നിന്ന് മഴ എപ്പോഴാണ് ഭൂമിയിലേക്ക് വരുന്നത് എന്ന് പറയാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അല്ലാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. സത്യമല്ലേ? കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ രണ്ടാഴ്ചയായി പറഞ്ഞു, വെള്ളപ്പൊക്ക ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പം നിരീക്ഷണ കേന്ദ്രം പറഞ്ഞു വലിയ മഴ വരുന്നുണ്ട്, എല്ലാവരും റെഡിയായിക്കോളാൻ. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു, വല്ലതും സംഭവിച്ചോ? ഇതന്നെ അവസ്ഥ. മഴ പെയ്യുന്ന റേഷൻ കടയിൽ മണ്ണെണ്ണ കൊടുക്കുന്നത് പോലെ മഴ പെയ്യണ അടരണ്ട. ഒരു റോഡിൽ കൂടെ പോകുമ്പോ അപ്പുറത്ത് മഴ ഉണ്ടാകും, ഇപ്പുറത്ത് മഴയില്ല. ഇതാണ് മഴ പെയ്യുന്നത് എപ്പോഴാണെന്ന് അള്ളാഹിക്ക് അറിയത്തുള്ളൂ, ഒരു മന്ത്രവാദിക്കും അറിയില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. മൂന്ന്, വയ്യലമു മാ ഫിൽ അർഹാം. ഉമ്മാടെ വയറ്റിൽ കിടക്കണ കുഞ്ഞ് ആണാണോ പെണ്ണാണോ, കണ്ണുണ്ടോ കൈയുണ്ടോ കാലുണ്ടോ, കറുത്തതാണോ വെളുത്തതാണോ പൊരിച്ചതാണോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മൂന്ന് മാസം കഴിയുമ്പോ സ്കാൻ ചെയ്യുമ്പോ അറിയാൻ പറ്റും. മൂന്ന് മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്യുമ്പോ അറിയാൻ പറ്റും. അതിനു മുമ്പ് ഏതെങ്കിലും ഡോക്ടർക്ക് പറയാൻ പറ്റുമോ? ഉമ്മാടെ വയറ്റിൽ കിടക്കണ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു തരാൻ അള്ളാഹിക്ക് അറിയത്തുള്ളൂ, മൂന്ന് മാസം കഴിഞ്ഞ് ശാസ്ത്രത്തിന് പറ്റത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നാളെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു തരാൻ എന്റെ റബ്ബിനല്ലാതെ ആരെ കൊണ്ടും കഴിയില്ല. നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ അത് അല്ലാഹുടെ കയ്യിലിരിക്കുന്ന കാര്യം. അതുകൊണ്ടാ പറഞ്ഞു തരാ, ഇൻഷാ അല്ലാഹ് പറ, നിന്റെ കയ്യിലുള്ള കാര്യമല്ലല്ലോ. നാളെ നീ ഉണ്ടാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് പറയണം. അപ്പൊ ഇൻഷാ അല്ലാഹ് പറയണം. പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ? രണ്ട് ചരിത്രം പറഞ്ഞു ദുആ ചെയ്യാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചോദിക്കും പറഞ്ഞില്ലെങ്കിൽ എന്താ? എന്താടാ ബക്കറ്റ് എടുത്താ പിരിവിന് സമയമായോ? ബക്കറ്റ് പിരിവല്ലേ ഉള്ളൂ, വേറെ പിരിവൊന്നും ഇല്ലല്ലോ. ആണോ, വേറെ പിരിവൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ബക്കറ്റ് എടുക്കുമ്പോ ഓടുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹു കാക്കമാറാകട്ടെ. അല്ലാഹു കാക്കമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം എന്താ? പഠിച്ചോ. മഹാനായ സയ്യിദുന അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, ഖാല സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹി വസ്സലാം, മഹാനായ സുലൈമാൻ നബി അലൈഹി സ്സലാമിന്റെ ഒരു ചരിത്രം പറയുകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. സുലൈമാൻ നബി അലൈഹി സ്സലാം അവിടെ നിന്ന് പറഞ്ഞു, ഒരു രാത്രിയിൽ ഞാൻ 70 ഭാര്യമാരെ സന്ദർശിക്കുന്നതാ. സുലൈമാൻ നബി അലൈഹി സ്സലാം പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞാൻ ഒരു രാത്രിയിൽ 70 ഭാര്യമാരെടുക്കൽ പോകും. ഞാൻ 70 ഭാര്യമാരുടെ ഞാൻ സന്ദർശിക്കും. അങ്ങനെ അവരോ അവരെ ഓരോ സ്ത്രീകളെയും ഇവിടെ നിന്ന് പറയുക, ഞാൻ 70 ഭാര്യമാരെടുക്കൽ ഞാൻ പോകും.
70 ഭാര്യമാരുമായി ഞാൻ ശാരീരികമായി ബന്ധപ്പെടും, എനിക്കതിലൂടെ ഒരു ആൺകുഞ്ഞ് ജനിക്കും, ആ 70 മക്കളെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ജിഹാദിന് വേണ്ടി ഞാൻ വിടും എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയുണ്ടായി. എന്താ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? 70 എന്ന് കേൾക്കുമ്പോ കണ്ടതല്ലണ്ട, നമുക്ക് തന്നെ 4 കെട്ടാലോ? അപ്പൊ പിന്നെ പണ്ടത്തെ കാലം ചിന്തിക്കണ്ടല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ 4 കെട്ടിക്കൂടെ? കെട്ടിക്കൂടെ ഓഹ്, എന്തൊരു ചിരിയാന്നറിയാവോ? പെണ്ണുമ്പിള്ള അറിയാതെ പോയി വേറെ കെട്ടിയിരിക്കുന്നവനാ ചിരിക്കുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒന്നവിടെ ഒന്നിവിടെ എവിടെയൊക്കെ കെട്ടിയിരിക്കണമെന്ന് അറിയത്തില്ല. അവിടെ ഇവിടെ പോയി പെണ്ണ് കിട്ടും. പാവപ്പെട്ടവളൊക്കെ പറച്ചനുകൊണ്ട് പോട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വർക്കത്ത് ചെയ്യുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, 70 ഭാര്യമാരെയും ഞാൻ ഇന്ന് രാത്രി സന്ദർശിക്കും, എനിക്ക് അള്ളാഹു അവരിൽ നിന്നൊരു ആൺകുട്ടിയെ തരും, ആ 70 ആൺമക്കളെയും ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വിടും. ഇത് പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പറഞ്ഞു, കേട്ട ഒരാള് പറഞ്ഞു, ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ഒരു ഇൻഷാ അല്ലാഹ് നീ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറയുന്നതല്ല, സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. ഹദീസ് പറഞ്ഞിങ്ങനെ വലിയ ഹദീസായത് കൊണ്ടാണ് ഹദീസ് പറയാത്തത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പറയുകയാ, സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിലോ, ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ഞാൻ 70 ഭാര്യമാരെ ഞാൻ സന്ദർശിക്കും, അല്ലാഹു ബദലെനിക്ക് അതാ ഓരോരുത്തരിൽ നിന്നും അല്ലാഹു ആൺമക്കളെ എനിക്ക് തരും. ഇൻഷാ അല്ലാഹ് അല്ലാഹ് തന്നാൽ ഞാനവരെ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി അവിടെ നിന്ന് രണാങ്കണത്തിലേക്ക് പടച്ചിടും. സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ 70 ഭാര്യമാരിൽ നിന്നും അല്ലാഹു 70 ആൺമക്കളെ കൊടുക്കുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, സുലൈമാൻ നബി ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ 70 മക്കളെയും അല്ലാഹു കൊടുക്കുമായിരുന്നു. ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ ഒരെണ്ണത്തിന് കൊടുത്തു, 69 അല്ലാഹു വെട്ടി. അല്ലാഹു ഈ മാന്തരുമാറാകട്ടെ. ഒരു ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം അല്ലാഹു കൂട്ടുവെട്ടി. 2, ഒരു ഇൻഷാ അല്ലാഹ് പറയാതെ വന്നപ്പോ അല്ലാഹു കൊടുക്കാം, 70 കൊടുക്കാൻ അല്ലാഹുന് കഴിവുണ്ടായിരുന്നു. പറയാതെ വന്നപ്പോ അല്ലാഹു 1 ചുരുക്കി. സഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഇൻഷാ അല്ലാഹുടെ മഹത്വം പഠിച്ചോ, ഇൻഷാ അല്ലാഹുടെ മഹത്വം പഠിച്ചോ. നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പഠിച്ചിട്ടില്ലേ ഉസ്താദ്? എന്താ ഉസ്താദ് ഇല്ലേ, ഉസ്താദ്മാരൊക്കെ പോയ ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പഠിച്ചിട്ടുണ്ടോ ഹദീസില്? ഈ ഖിയാമത്ത് നാളെ അടുത്ത് വരുമ്പോ വരൂലേ. ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രങ്ങൾ പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അല്ലാഹു ഈ ഭൂമിയിൽ എവിടെയോ അടച്ചു വെച്ചിരിക്കുകയാണ്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവര് ഖിയാമത്ത് നാളോടടുത്തു വരുമ്പോൾ അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇത് മൃഗങ്ങളാണെന്നാ പറയുന്നത്, ചരിത്രം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരല്ലാഹു ഒരു 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 മലയുടെ ഉൾഭാഗത്ത്, ഒരു മതിലിന്റെ ഉൾഭാഗത്ത് അല്ലാഹു അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഈ വിഭാഗം വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കെട്ടിയിരിക്കുന്ന മതിലിങ്ങനെ തുരക്കും, മതിലിങ്ങനെ തുരന്നുകൊണ്ടിരിക്കും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോ അവരെല്ലാവരും കൂടെ അവരെ നോൽക്കുന്ന, മേൽനോട്ടം വഹിക്കുന്ന ആള് പറയും, ഇന്നത്തെ പണി നിർത്ത്, നമുക്ക് പോയിട്ട് നാളെ വന്നിട്ട് ബാക്കി ചെയ്യാം. എല്ലാ ദിവസവും വൈകുന്നേര സമയമാകുമ്പോ യഅജൂജ് മഅജൂജിന് അവരുടെ നേതാവ് പറയും, ഇന്നത്തെ പണി നിർത്താം, നമുക്ക് വൈകുന്നേരമായില്ലേ, പോയി റെസ്റ്റ് കിടന്നുറങ്ങാം, നാളെ രാവിലെ വന്ന് നമുക്ക് പണിയാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും പണി അവിടെ നിർത്തി വെച്ചിട്ട് അവർ തിരിച്ചു പോകും. പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ ആ പണിതിരുന്ന സ്ഥലം പഴയതുപോലെ ആയിരിക്കുകയാണ്.
പണി ആ പണിതിരുന്ന സ്ഥലം പഴയതുപോലെ ആയിരിക്കുന്നു, പിന്നെയും ഇവര് തുരക്കും. വൈകുന്നേരമാകുമ്പോ ഇവരുടെ അമീറോ പറയും, ഇന്നത്തെ പണി നിർത്തി ബാക്കി നാളെ രാവിലെ വന്ന് ചെയ്യാം. ഇങ്ങനെ ഇവര് തിരിച്ചു പോകും. പിറ്റേ ദിവസം രാവിലെ വരും, അപ്പോഴും മതിൽ പുതിയതുപോലെ ഇരിക്കും. ഇങ്ങനെ തുരന്ന് 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 തുരന്നിരിക്കും. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഇത് പഴയ രൂപത്തിലാകും. എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തിയിട്ട് പോകും, പിറ്റേ ദിവസം വരുമ്പോൾ ആ പണി അതുപോലെ തന്നെ ഇരിക്കും. അങ്ങനെയാണ് അവർ പൊട്ടിച്ചിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി പഠിക്കും. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, ഇബ്നു മാജയിൽ ഈ ഹദീസ് കാണാ. സലാജ് വെറുതെ പറയുന്നതല്ല, സംശയമുള്ളവർ ഉസ്താദന്മാരോട് ചോദിക്കാമില്ലെങ്കിൽ ഹദീസ് ഞാൻ തന്നെ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഅജൂജ് മാജൂജ് എല്ലാ ദിവസവും രാവിലെ മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അവരെ അല്ലാഹു അടച്ചിട്ടിരിക്കുന്ന മതിലിങ്ങനെ തുരക്കുകയാണ്. തുരന്ന് തുരന്ന് അവസാനം വൈകുന്നേരമാകുമ്പോ അവിടെ എല്ലാവരും പിരിഞ്ഞു പോകും. പിറ്റേ ദിവസം രാവിലെ വരുമ്പോ അതാ മതിൽ പുതിയതുപോലെ തന്നെ ഇരിക്കുകയാ. പിന്നെയും തിരക്കുന്നു, പിന്നെയും പോകുന്നു, പിന്നെയും വരുന്നോ, പിന്നെയും പോകുന്നോ. പക്ഷേ ഖിയാമത്ത് നാളടുത്ത് വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അതാ ഒരു ദിവസം വൈകുന്നേരം അവിടന്ന് ജോലി നിർത്താ സമയമായി, ജോലി നിർത്താ സമയമായി. ആ സമയത്തല്ല, അതാ അവരുടെ അമീർ പറയുകയാ, ഇന്നത്തെ ജോലി നമുക്ക് നിർത്താ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ബാക്കി നമുക്ക് നാളെ വന്ന് ചെയ്യാം. വൈകുന്നേര സമയത്ത് പണി നിർത്തുമ്പോ ആദ്യമായിട്ട് അവരുടെ മോദാ അമീർ പറയുകയാണ്, ഇന്നത്തെ പണി ഇവിടെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാ നാളെ നമുക്ക് ബാക്കി വന്ന് ചെയ്യാം. ഇൻഷാ അല്ലാ പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ വരുമ്പോ ഇൻഷാ അല്ലാഹു തആല വസ്തസദ വസ്തസ്നൂ ഫയൗദൂന ഇലൈ. പിറ്റേ ദിവസം രാവിലെ അവര് വന്നു നോക്കുമ്പോ പണി എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ ഇരിക്കുകയാണ്. എല്ലാ ദിവസവും പടച്ചവനെ പഴയതുപോലെ ആദ്യമായിരുന്നു. ഇൻഷാ അല്ലാ പറഞ്ഞിട്ട് പോയപ്പോ എവിടെയാണോ ജോലി നിർത്തിവച്ചിരുന്നത് അവിടെ തന്നെ ഇരിക്കുകയാണ്. ബാക്കിയാണ് തിരക്കുന്നത്, അങ്ങനെയാണ് ആ മതിൽ തകരുന്നത്, അങ്ങനെയാണ് യജൂജ് മജൂജ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ പഠിക്ക് ചെറുപ്പക്കാരാ, ഇൻഷാ അല്ലാഹുവിന്റെ മഹത്വം പഠിക്കടോ, ഇൻഷാ അല്ലാഹുവിന്റെ മഹത്വം പഠിക്കൂ. ഇൻഷാ അല്ലാ എന്ന് പറയുന്നത് ഇന്നലെ മുതൽ തുടങ്ങിയതല്ല. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് നോക്കൂ, ഒരുപാട് പ്രവാചകന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് പ്രവാചകന്മാര് പറഞ്ഞ വാക്കാണ് ഇൻഷാ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ കലീമുല്ലാഹി മുസാ നബി അലൈഹി സലാം പ്രവാചകന്മാര് പറഞ്ഞതിന് തെളിവ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ മൂസ നബി അലൈഹിസ്സലാമും ഖിളിർ നബി അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു സംഭാഷണം അല്ലാന്റെ ഖുർആൻ പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ രണ്ട് ഖിളിർ നബി അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും തമ്മിൽ പരസ്പരം സംസാരിച്ച ഒരു ചരിത്രം പറയുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വലിയ ദേഷ്യമാണ്. പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ദേഷ്യമുള്ള പ്രവാചകൻ, നല്ല ആരോഗ്യമുള്ള പ്രവാചകൻ, ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നു കളഞ്ഞു മഹാനായ മൂസ നബി അലൈഹിസ്സലാം. മൂസ നബി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാകുന്ന ഒരുമിച്ച് യാത്ര പോയാൽ ശരിയാകില്ല, കാരണം കാല
അള്ളാഹു ഉദ്ദേശിച്ച എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ക്ഷമിക്കും, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും. ഇങ്ങനെയാണ് മൂസാ നബി പറഞ്ഞത്. ചരിത്രം പറയുന്നു, നിങ്ങൾ അറിയണം, ചരിത്രം പഠിക്കണമല്ലോ. ഖിദിർ നബിയും മൂസാ നബി അലൈഹി സ്സലാമും കൂടി ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോ കുറെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കാം, കുറെ കുട്ടികൾ കളിച്ചോണ്ടിരിക്കുന്നു. ഹിദർ നബി അലൈഹി സ്സലാം ഒരു കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞു. കളിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിനെ വിളിച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞു. ഇത് കണ്ടപ്പോ മൂസാ നബിക്ക് സ്വഭാവം അങ്ങ് മാറി. നിങ്ങൾ എന്താ ഈ കാണിക്കണേ? മൂസാ നബി അലൈഹി സ്സലാം പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഷോക്കായി പോയി. നിങ്ങൾ എന്താ കാണിക്കണേ? ഹിദർ നബിയുടെ ചൂടാവ് എന്തായി കാണിച്ചേ? ഒരു കുട്ടിയെ വെറുതെ കൊന്നു കളഞ്ഞു. ഹിദർ നബി അലൈഹി സ്സലാം പറഞ്ഞു, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ ചേരുവില്ല. ഞാൻ ആദ്യമേ നിന്റെ അടുത്ത് പറഞ്ഞു, നിന്റെ സ്വഭാവം നിനക്ക് ഭയങ്കര പെട്ടെന്ന് ടെൻഷൻ ആകുന്ന ആളാണ്, നമ്മൾ തമ്മിൽ ചേരൂല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അപ്പൊ മൂസാ നബി പറഞ്ഞു, ഇനി ഞാൻ ചോദിക്കൂല. ശരി, ഓക്കെ. കുറച്ച് മുന്നോട്ടൊരു ഗ്രാമത്തിൽ ചെന്നു. പടച്ചവനെ കുടിക്കാൻ വെള്ളവും കൊടുക്കുന്നില്ല, കഴിക്കാൻ ഭക്ഷണവും കൊടുക്കുന്നില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. രണ്ടുപേരും വിശന്ന് ഇങ്ങനെ നടക്കാൻ, രണ്ടുപേരെയും ആരും തിരിഞ്ഞു നോക്കണില്ല. അപ്പോഴാ ഒരു മതിൽ ഇടിഞ്ഞു വീഴാൻ പോവാ. ഒരു മതില്, ആ നാട്ടിലൊരു വലിയ മതിൽ ഇടിഞ്ഞു വീഴാൻ പോവാ. ഹിദർ നബി അലൈഹി സ്സലം ഓടിച്ചെന്നിട്ട് ഈ മതിലെ അങ്ങോട്ട് പിടിച്ചു നേരെയാക്കാ. മൂസാ നബിയോട് പറഞ്ഞു പിടിക്കാൻ. മൂസാ നബി അലൈഹി സ്സലാം ചോദിച്ചു, പച്ച വെള്ളം പോലും തരാത്ത യുവമാരുടെ മതിൽ എന്തിനാ നമ്മള് നേരെയാക്കണേ? എടാ, മനുഷ്യൻ വിശന്ന് വന്നിട്ട് കുടിക്കാനും കഴിക്കാനും ഒരല്പം ഭക്ഷണം പോലും തരാത്ത യുവമാരുടെ വീടട്ടെ, നമുക്കെന്താ? മൂസാ നബിയോട് അപ്പോഴും ചോദിച്ചു, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ മൂസാ, നമ്മൾ തമ്മിൽ ഇല്ലപ്പ, ഇനി ഞാൻ ഒന്നും മിണ്ടൂല, ഇനി ഒന്നും ഞാൻ ചോദിക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, കപ്പലിലേക്ക് കയറി, കപ്പലിൽ കയറിയിട്ട് കടലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ഹിദർ നബി അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കപ്പലിന്റെ പലക അങ്ങോട്ട് ഇളക്കിയിട്ട് വെള്ളത്തിൽ കളയാ, കപ്പലിന്റെ പലക ഇളക്കിയിട്ട് വെള്ളത്തിലോട്ട് കളയുക. ഇത് കണ്ടപ്പോ മൂസാ നബി ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാ കാണിക്കണം? പഠിച്ച ഇത്രയും പേര് ഈ കപ്പലിൽ സഞ്ചരിക്കുന്നു, നിങ്ങൾ എന്താ ഈ കാണിക്കണം? മുങ്ങി ചത്തുപോകത്തില്ല എല്ലാരും. മൂസാ നബി പറഞ്ഞു, മൂസാ നബിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഹിദർ നബി പറഞ്ഞു, തീർന്നു, ഇനി നമ്മൾ ഒരുമിച്ച് യാത്രയില്ല, കഴിഞ്ഞു കഴിഞ്ഞു. നമ്മൾ രണ്ടുപേരും ഇനി ഇവിടെ നിന്ന് ഒരുമിച്ചുള്ളൊരു യാത്രയില്ല, യാത്ര അവസാനിച്ചു. എന്നിട്ട് ഈ മൂന്ന് കാരണങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ കുട്ടിയെ കൊല്ലാനുള്ള കാരണം, ആ കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കളെ തന്നെ അവൻ കൊന്നുകളയും, അവന്റെ മാതാപിതാക്കളെ തന്നെ കൊല്ലുന്നവനാവൻ, അതുകൊണ്ടാണ് ചെറുപ്പത്തിൽ അവന്റെ കാര്യം കഴിച്ചത്. രണ്ടാമത് പറഞ്ഞു കൊടുത്തു, പച്ചവെള്ളം പോലും കുടിക്കാൻ തരാത്ത നാട്ടിൽ മതിൽ വീഴാൻ പോയപ്പോ മതിൽ നേരെയാക്കിയത് ായ മക്കൾക്ക് വേണ്ടി ഇത് നിധി മാതാപിതാക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മക്കൾക്ക് അത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ ആ മതിൽ നേരെയാക്കിയത്. മൂന്ന്, കപ്പലിലെ പലക ഇളക്കി കളയാനുള്ള കാരണം, ഒരു അന്യ രാജാവ് നോക്കി നിൽക്കുകയാ, ഒരു രാജാവ് നോക്കി നിൽക്കുന്നു, അക്രമിയായ രാജാവ്. നല്ല കപ്പലുകൾ കാണുമ്പോൾ ആ കപ്പലിലുള്ളവരെ മുഴുവനും കൊന്നുകളയുകയും പെണ്ണുങ്ങളെ നശിപ്പിച്ചിട്ട് അത് പിടിച്ചെടുക്കുകയാ. അപ്പോ ഒരു പോരായ്മ ഉള്ളത് മാത്രം അദ്ദേഹം വിടുന്നു, അതിനുവേണ്ടിയാ ഞാൻ ഇത് ചെയ്തത് എന്ന് ചരിത്രം പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇൻഷാ അല്ലാഹ്. മൂസാ നബി അലൈഹി സ്സലാം അവിടെ നിന്ന് പറയുകയാണ്, കാലസ തജ്ബിനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അസീ ലക അംറാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതും മൂസാ നബി തന്നെ പറയുകയാണ്, മൂസാ നബി അലൈഹി സ്സലാം വിവാഹിതനാവുകയാ. എന്റെ പ്രിയപ്പെട്ട സംഘാടകരോട്, ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകരായ ചെറുപ്പക്കാരാ, പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തവര്, രോഗികൾക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി ആ സർവ്വതും നഷ്ടപ്പെട്ടു പോയവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തവരുണ്ടല്ലോ വയനാടിന്റെ, വയനാട് ജില്ലയിൽ ഒരുപാട് പേർക്ക് ഭക്ഷണം എത്തിച്ച ചെറുപ്പക്കാരാ, 60 വരുന്ന മക്കൾക്ക് ഫ്രീ ആയിട്ട് സുന്നത്ത് നടത്തി കൊടുത്തവര്, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചെറുപ്പക്കാരാ, അറിയോടാ അല്ല തരുന്ന പ്രതിഫലം എന്താണെന്ന്, നിനക്കല്ല തരുന്ന പ്രതിഫലമെന്തെന്നറിയോ? ഇതൊന്നും വെറുതെയല്ല, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് സർവ്വതും കളഞ്ഞിട്ട് പോകല്ലേ മക്കള്, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബിയുടെ ചരിത്രം വായിച്ചു നോക്ക്. പടച്ചവനെ, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യനെ,
എന്താ പ്രതിഫലമെന്ന് പഠിച്ചോ, എന്താണ് പ്രതിഫലമെന്ന് പഠിച്ചോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പറയും ഉസ്താദേ, ഒരു സ്വാലിഹത്തായ പെണ്ണിനെ എനിക്ക് വേണം ഉസ്താദേ, ഒരു സ്വാലിഹത്തായ പെണ്ണിനെ എനിക്ക് വേണമെന്ന് പറയുന്ന ചെറുപ്പക്കാരാ ഉസ്താദേ, അല്ലാഹുവിനെ ഭയമുള്ള ഒരു ചെറുപ്പക്കാരൻ എനിക്ക് ഭർത്താവായി വേണമെന്ന്. അറിയാതെ അടിച്ചു പോയതാ, ദേഷ്യം കൊണ്ട് അടിച്ചു പോയി, അടിച്ചത് വെറുതെയല്ല. ബനൂ ഇസ്രയേലിലെ പാപപ്പെട്ടവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് അടിച്ചു പോയതാണ്. മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്ന, മൂസാ ഫിറൌനിന്റെ കിങ്കരന്മാര് നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്, വേണമെങ്കിൽ വസ്ത്രത്തോടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാടുവിടുകയാണ്, ആരാരുമില്ലാത്ത നാട്ടിലേക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ മൂസാ നബി കടന്നു പോകുമ്പോ ഒരു രംഗം കാണുകയാ, ഒരു രംഗം കാണുകയാ. കാണുന്ന രംഗം എന്തെന്നറിയോ, അല്ലാഹുവേ വെള്ളം കോരുന്നതിന് വേണ്ടി ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ കിടന്ന് തമ്മിലടിക്കുകയാ, ഇടകലർന്നുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വെള്ളം കോരുകയാണ്. ആണും പെണ്ണും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും വെള്ളം കോരാറുള്ള തിരക്ക് കൂട്ടുമ്പോ രണ്ട് പെണ്ണുങ്ങൾ മാറി നിൽക്കുകയോ, രണ്ട് പെണ്ണുങ്ങൾ മാറി നിൽക്കുകയോ. മൂസാ നബി അത്ഭുതമായി മൂസാ നബി ചോദിക്കുന്ന, പെണ്ണ് നിങ്ങളെന്തേ വെള്ളം കോരാൻ പോകാത്തത്, നിങ്ങളെന്തേ വെള്ളം കോരാൻ പോകാത്തത്. ആ പെമ്മക്കള് പറഞ്ഞു, ഞങ്ങൾക്ക് ലജ്ജയാ ആണുങ്ങളുടെ ഇടയിൽ കേറാൻ, ഞങ്ങൾക്ക് ലജ്ജയാ വാഴ്ത കേൾക്കാൻ വന്നിരിക്കുന്ന പെണ്ണ്. അതാണ് സ്വാലിഹത്ത. കുടുംബത്തിലെ അന്യ പുരുഷനാകട്ടെ, പ്ലസ് വണ്ണിന് പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന ചെറുപ്പക്കാരന്റെ പുറകെ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുജന്റെ പുറകിൽ ഭാര്യ, ജ്യേഷ്ഠന്റെ ഭാര്യ അനുജന്റെ പുറകിൽ ബൈക്കിൽ കയറിയിരുന്ന് പോണ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എടാ പടച്ചവനെ, അന്യ പുരുഷൻ നമ്മൾ വിചാരിക്കും നമ്മുടെ കുടുംബത്തിലെ ചെറുപ്പക്കാരെയാ സൂക്ഷിക്കേണ്ടത്, നാട്ടുകാരെ അല്ല. നിങ്ങൾ പഠിക്ക, ഹദീസ് ഉണ്ട്, കുടുംബത്തിലെ ചെറുപ്പക്കാരെ സൂക്ഷിക്കണം. അതാണ് അവൻ എപ്പോഴും കയറി വന്നിറങ്ങി പോകാനുള്ള സമയമുണ്ട്. അപ്പൊ പറച്ചവന് പ്ലസ് വണ്ണിന് പഠിക്കുന്ന മകളോട് ഉമ്മ പറയുക, ഓ അവന്റെ പുറകെ കയറിക്കോ, നമ്മുടെ കുടുംബക്കാരൻ തന്നെയല്ലേ, കയറിക്കോളാൻ. അന്യപുരുഷന്റെ പുറകെ കയറിയിരുന്ന ലവ് ബേഡ്സ് പോകുന്ന പോലെ ചേട്ടത്തിയും അനിയനും കൂടെ പോകുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അവസാനം ഒറ്റ പോക്കങ്ങ് പോകും, അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല പെണ്ണിന്റെ അടയാളമാണ് എന്ത്? ആ പെണ്ണുങ്ങൾ പറയാ, ഞങ്ങൾക്ക് ഈ ആണുങ്ങളുടെ കൂടെ കയറിയിട്ട് വെള്ളം കോരാൻ വയ്യ, ലജ്ജയ. മൂസാ നബിക്ക് അത്ഭുതമായി. മൂസാ നബി ചോദിച്ചു, വീട്ടിൽ ആണുങ്ങൾ ആരുമില്ലേ? ഒരു ഞങ്ങളുടെ വാപ്പയുള്ളൂ, പ്രായമായ മനുഷ്യനാ, രോഗിയാ. ഞങ്ങളുടെ വാപ്പ പ്രായമായ മനുഷ്യനാ. അപ്പൊ മൂസാ നബി ചോദിച്ചു, ഞാൻ കോരിത്തരട്ടെ? മൂസാ നബി ചോദിച്ചു, ഞാൻ കോരിത്തരട്ടെ? അങ്ങനെ ആ രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തു സഹായിച്ചു മൂസാ നബി. മൂസാ നബി ഇട്ടിരിക്കണ വസ്ത്രമല്ലാതെ വേറെ ഒന്നുമില്ല, നാട് വിട്ടു വന്നതാണ്, അന്യ നാടാണ്. ജോർദാനിൽ പോകുമ്പോ കാണാം മൂസാ നബി ദുആ ചെയ്ത മരയൊക്കെ കാണാം. ഇപ്പൊ മൂസാ നബി അവിടെ കയറിയിരുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ അന്യ നാടാ, ആരെ എനിക്കറിയില്ല, ഇട്ടിരിക്കണ വസ്ത്രമല്ലാതെ ഒന്നുമില്ല, അല്ല നീ കൈവിടല്ലേ. അല്ല മൂസാ നബി ഇങ്ങനെ ദുആ ചെയ്തു, ആ മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി. അപ്പൊ നോക്കുമ്പോ ഈ രണ്ട് പെൺകുട്ടികളും വരികയാണ്. ഈ രണ്ട് പെൺകുട്ടികളും വന്നിട്ട് പറഞ്ഞു, ഏ ചെറുപ്പക്കാരാ, ഞങ്ങളുടെ ഉപ്പ വിളിക്കുന്നു നിങ്ങളെ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങളെ, ഞങ്ങൾക്ക് വെള്ളം കോരി സഹായിച്ചതല്ലേ, പ്രതിഫലം തരാൻ. മൂസാ നബിയോട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങൾ, എന്തിനാ മന്ദിര പെണ്ണുങ്ങളെ, നിങ്ങൾ വെള്ളം കോരി സഹായിച്ചില്ലേ, പ്രതിഫലം തരാൻ വാപ്പ വിളിക്കുന്നു.
മുസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ആ പെൺകുട്ടികൾ പറഞ്ഞു, മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സത്യത്തിൽ വഴി പറയേണ്ടത് എങ്ങനെയാ? ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് വഴുതിന് പോയി, രണ്ട് ചെറുപ്പക്കാർ സ്കൂട്ടിയുമായിട്ട് വന്നു. പഠിച്ചപ്പോൾ ഓൻ പോയ വഴി പുല്ലും പുടയില്ല, കാരണം ഓൻ അങ്ങ് പോവാ. വഴി കാണിക്കേണ്ടത് ഫ്രണ്ടിലല്ലേ, പറയടോ ഫ്രണ്ടിലല്ലേ, അതോ പുറകിൽ നിന്നിട്ട് വഴി പറയണ്ടേ? പക്ഷെ ആ പെണ്ണുങ്ങൾ എന്തു പറഞ്ഞു? നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറയാം. കാരണം എന്തേ? പെണ്ണുകുട്ടികൾ മുമ്പിൽ നടക്കുന്നത് നല്ലതല്ല. മുസാ നബിക്ക് നമ്മുടെ പെൺകുട്ടികളാണെങ്കിലോ, നിങ്ങൾ പുറകിൽ വാപ്പ, ഞാൻ മുമ്പിൽ നടക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കല്ലേടാ ചെറുപ്പക്കാരാട്ടോ, നീ ഭയങ്കര ചിന്ത, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്. ഇൽമിന്റെ മജ്ലിസ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ മൂസാ നബി നടന്നുപോയി. ചെന്നപ്പം ആരാ? മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാം. ഷുഐബ് നബിയാണ് വിളിച്ചുകൊണ്ട് പോയത്. ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് ചെന്നു. ഷുഐബ് നബി പറഞ്ഞു, എന്റെ ഒരു മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ഒരു സാരിഹത്തായ പെണ്ണിനെ വെള്ളം കോരി കൊടുത്തപ്പോ അല്ല കൊടുത്ത പ്രതിഫലം. അവിടെ നിന്ന് പറഞ്ഞു, എന്റെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തപ്പോ അല്ല കൊടുത്ത പ്രതിഫലം. എന്റെ സഹോദരങ്ങളെ, ചരിത്രം പറയുകയാ, സാലിഹത്തായ ഒരു പെണ്ണിനെ അള്ളാഹു ഭാര്യയാക്കി കൊടുത്തു. 2-9 വർഷം ജോലി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കാല ഇന്നീ ഉരീദു അൻ ഉൻഹിഹക ഇഹദാ ഇബ്നതൈ ഹതൈന അലാ അൻ തഉജുറനീ സമാനിയ ഹിജജ്. അല്ലാ, മുസാ നബി അലൈഹിസ്സലാമിന് 8 വർഷം അവിടുന്ന് ജോലി കൊടുക്കുകയാണ്. അവിടുന്ന് 8 വർഷം അവിടുന്ന് ജോലി കൊടുത്തു. അതാ തന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്ത് ചെയ്തതിന്റെ പേരിലാടാ, എന്ത് ചെയ്ത പ്രവർത്തനം നടത്തിയതിന്റെ പേരിലാണ്, ഒരു സഹായം ചെയ്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് ഉസ്താദേ, ജോലി വേണമെന്ന് പറയുന്നവര്, സാലിഹത്തായ ഒരു പെണ്ണിനെ വേണമെന്ന് പറയുന്നവര്, മോനെ കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് നിനക്കത് നേടാൻ പറ്റും. ചെറുപ്പക്കാരാ, സഹായിക്കടാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ലോ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധമായ റബിയിൽ പോലെ മാസമാണ്. അല്ലാഹുവേ, ദുനിയാവിലെ സ്വർഗമാണ്. മുത്തി നബിയെ കുറിച്ച് പറഞ്ഞ സദസ്സാണ്. ദുആ ചെയ്യാൻ പോകുകയാ. സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക എടുത്തിട്ട് അല്ലാരോട് പറയണം, അല്ലാ നല്ല ഒരു ജോലി തരണേ, അല്ലാ ജോലി സ്ഥിരപ്പെടുത്തണേ, അല്ലാ പഠിച്ചവരെ കുടുംബജീവിതം എന്റെ ഭാര്യ നീ സ്വാലിഹത്താക്കണേ, അല്ലാ സമാധാനമുള്ള ഒരു ജീവിതം തരണേ, അല്ലാ മക്കളെ മടിക്കല്ല സദഖത്തുറത്തുൽ ബലായ. ക്യാൻസറിന് മരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? മോനെ, ഏത് രോഗത്തിനും മരുന്നുണ്ടടാ, ആ മരുന്ന് സദഖയാ. സദഖ കൊണ്ട് ചികിത്സിച്ചോ, സദഖ കൊണ്ട് ചികിത്സിച്ചോ. അതാ അവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, 4 പെൺമക്കൾക്ക് 4 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്ത ചെറുപ്പക്കാരാ. അതാ തല വെള്ളപ്പൊക്കത്തില് ഉരുൾപൊട്ടികെട്ട് തന്റെ സമ്പാദ്യം മുഴുവനും വെള്ളത്തിൽ ഒലിച്ചു പോയ പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാ പടച്ചവര്. ക്യാൻസർ പിടിച്ചു കിടക്കുന്നവര്, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവര്, ഒരുപാട് രോഗികളുണ്ടല്ലോ, അവർക്ക് താങ്ങമ തണലുമാകുന്ന മക്കളോ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാ. അതുകൊണ്ട് അവര് നിങ്ങളുടെ മുന്നിലേക്ക് കിടന്നു വരുമ്പോ നീ പറയണം, അല്ലാ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലോ. അവിടുന്ന് ദുആ ചെയ്യൂ, അവിടുന്ന് നിയത്ത് ചെയ്യൂ, മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക കൊടുക്കൂ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവേ, മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുകയാ, ഇൻഷാ അല്ലാ
അവിടുന്ന് മൂസാ നബി അവിടുന്ന് ഇൻഷാ അല്ലാ പറയുകയാ. ഒരു ചരിത്രം കൂടെ പറയട്ടെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമല്ലോ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ മഖാമ ഇബ്രാഹിം കാണുമ്പോ, ഹിജ്റി ഇസ്മായിൽ കാണുമ്പോ, സഫയും മർവയും കാണുമ്പോ, സംസം കിണർ കാണുമ്പോ, അല്ലാന്റെ കഅബാലയം കാണുമ്പോ, ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ഹാജറ ബീവിയെയും നമുക്ക് മറക്കാൻ പറ്റുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്നൊരു സ്വപ്നം കാണുകയാണ്, അവിടെ നിന്നൊരു സ്വപ്നം കാണുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകന് പടച്ചവരേ, ആ പൊന്നുമകനെ അറുത്തു കൊടുക്കാൻ അല്ലാഹു അവിടെന്ന് പറഞ്ഞ സമയം നമുക്കറിയുമല്ലോ. ഇബ്രാഹിം നബി പ്രസവിച്ച് കിടക്കുന്ന ഹാജറ ബീവിയെയും തന്റെ പ്രിയപ്പെട്ട പൊന്നുമകനെയും ആരാരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടുപോയിട്ടിട്ട് പോയതാണല്ലോ. വർഷങ്ങൾ കിടന്ന് മടങ്ങി വരികയാ. ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിയെ കാണാമെന്നോ, ഇസ്മായിൽ നബിയുടെ പ്രായം 10 or 13 വയസ്സിന്റെ ഇടയിൽ പ്രായമാ. ആ ചെറിയ മകന്റെ അടുക്കൽ കടന്നു വന്നു, മകനോട് വല്ലാത്ത സ്നേഹമാണ്, മകനോട് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും വാപ്പയും മകനും ഒരുമിച്ചാണ് നടക്കുന്നത്, അത്രയും വലിയ സ്നേഹമായിരുന്നു. ഒരു ദിവസം 10 വയസ്സുള്ള ആ ഇബ്രാഹിം എന്ന് പറയുന്ന പ്രവാചകൻ 10 വയസ്സുള്ള പൊന്നുമകന്റെ അടുക്കൽ വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, മോനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 11 വയസ്സുള്ള ചെറിയ മകന്റെ അടുക്കൽ ഒരു ദിവസം രാവിലെ കടന്നു വന്നിട്ട് വാപ്പയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന മകനോട് വാപ്പ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? മക്കളാണെങ്കിൽ ഇങ്ങനെയാകണം ചെറുപ്പക്കാരാ. ഒരു വാപ്പ തോറ്റുപോയടാ മോനെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സർവ പരീക്ഷണങ്ങൾക്ക് മുന്നിൽ പതരാതെ ജയിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി തോറ്റുപോയത് എവിടെയെന്നറിയുവോ? ആ 11 വയസ്സുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന മകന്റെ മറുപടിയുടെ മുന്നിലാ. ഇബ്രാഹിം നബിയുടെ കണ്ണ് തള്ളിപ്പോയല്ലോ, ഇബ്രാഹിം നബിയുടെ കണ്ണ് നിറഞ്ഞു പോയല്ലോ. 11 വയസ്സുകാരന്റെ കയ്യിൽ പിടിച്ച് നടന്നു പോകുമ്പോ ഇബ്രാഹിം നബി പറയുന്നു, മോനെ ഇസ്മായിലേ, വാപ്പ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നു മോനെ അറുത്തു കൊടുക്കാൻ, മോനെ നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എന്താണ് എന്റെ പൊന്നുമകന്റെ മറുപടി എന്നെന്ന് ചോദിക്കുമ്പോ, വാപ്പാ ഇങ്ങനെയുള്ള മക്കളാണ് നമുക്ക് വേണ്ടത്, ഇതുപോലെയുള്ള മക്കളാണ് നമുക്ക് വേണ്ടത്. ഇസ്മായിൽ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഖാലയാ അബത്തി ഫഅൽ മാ തുഉമർ സതജുദുനീ ഇൻഷാ അല്ലാഹ്.